ദേശീയ ദേശാന്തര തലത്തിൽ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കാൻ മർക്കസു സക്കാഫത്തി സുനിയയുടെ ആസ്ഥാന ഭരണ സംവിധാനത്തിൽ നവീകരണം ആരംഭിച്ചു. ഭാവി പദ്ധതികളും പരിപാടികളും വിഭാവനം ചെയ്യുന്നതിനായി പുതിയ സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചു. ഡയറക്ടറേറ്റ് ബോർഡാണ് മർക്കസ് ദൈനംദിന ഓഫീസ് പ്രവർത്തനങ്ങൾക്ക് ഇനി നേതൃത്വം നൽകുക. മർക്കസ് മോഡേണൈസേഷൻ മിഷൻ എന്ന നവീകരണ പദ്ധതിയുടെ ഭാഗമായി നിലവിൽ വന്ന ബോർഡിൻ്റെ ഡയറക്ടർ ജനറലായി ഉസ്താദ് സി മുഹമ്മദ് ഫൈസി ചുമതലയേറ്റു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനാണ് മർക്കസു സഖാഫത്തി സുനിയയുടെ ആസ്ഥാന ഭരണ സംവിധാനത്തിൽ നവീകരണങ്ങൾ ആരംഭിച്ചത്. ഭാവി പദ്ധതികളും പരിപാടികളും വിഭാവനം ചെയ്യുന്നതിനായി സയ്യിദ് അലിബ ഫക്കീ തങ്ങൾ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, കെ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, സി മുഹമ്മദ് ഫൈസി, സി പി മൂസ ഹാജി, ബി പി സിദ്ദീഖ് ഹാജി, ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ അക്കീം അസ്ഹരി, പ്രൊഫസർ എ കെ അബ്ദുൽ ഹമീദ്, മജീദ് കക്കാട് എന്നിവരടങ്ങിയ സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചു. ഡയറക്ടർ ബോർഡാണ് മർക്കസ് ദൈനംദിന ഓഫീസ് പ്രവർത്തനങ്ങൾ ഇനി നേതൃത്വം നൽകുക. മർക്കസ് മോഡേണൈസേഷൻ മിഷൻ എന്ന നവീകരണ പദ്ധതിയുടെ ഭാഗമായി നിലവിൽ വന്ന ബോർഡിൻ്റെ ഡയറക്ടർ ജനറലായി ഉസ്താദ് സി മുഹമ്മദ് ഫൈസിയെ നിയോഗിച്ചു. പുതുതായി നിലവിൽ വന്ന ഡയറക്ടർ തസ്തികയിൽ ജനാബ് എ ഹക്കീം നെഹ ചുമതലയേറ്റു. അഡ്വക്കേറ്റ് എം മുഹമ്മദ് ഷെരീഫ് അഡീഷണൽ ഡയറക്ടർ, പി മുഹമ്മദ് യൂസുഫ്, ടി പി ഉനൈസ് മുഹമ്മദ് അസോസിയേറ്റ് ഡയറക്ടർമാർ, അബൂബക്കർ ഹാജി കിഴക്കോത്ത്, കെ ഷമീം കൽപ്പേനി, പി മുഹമ്മദ് അലി ജോയിൻറ്റ് ഡയറക്ടർമാർ എന്നിവരാണ് സെൻട്രൽ ഓഫീസിലെ വകുപ്പ് മേധാവികൾ. മർക്കസ് ഗ്ലോബൽ കൗൺസിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി സി പി ഉബൈദുള്ള സഖാഫിയെ ദുബായ് മർക്കസിൽ ഡെപ്യൂട്ടേഷനിൽ നിയമിച്ചു. 24 അസിസ്റ്റൻ്റ് ഡയറക്ടർമാരുടെ കീഴിൽ 50 വകുപ്പുകൾ നിലവിൽ വന്നു. വിദ്യാഭ്യാസ സാമൂഹിക ജീവകാരുണ്യ രംഗങ്ങളിൽ 45 പാരമ്പര്യമുള്ള മർക്കസിൻ്റെ പ്രവർത്തനങ്ങളും സേവനങ്ങളും മാറിയ കാലത്തിനനുസരിച്ച് ക്രമീകരിക്കലും വിപുലപ്പെടുത്തലുമാണ് ഭരണപരിഷ്കരണത്തിൻ്റെ പ്രധാന ഉദ്ദേശ്യം. മനുഷ്യ സാഹോദര്യവും സാമുദായിക ഐക്യവും പൂർവാധികം ശക്തമായി സംരക്ഷിക്കേണ്ട ഇക്കാലത്ത് ജനസേവനത്തിലും ജീവകാരുണ്യത്തിലും ഊന്നിയാവണം മർക്കസ് പ്രവർത്തിക്കേണ്ടതെന്ന് ഡയറക്ടർ ബോർഡിൻ്റെ പ്രഖ്യാപന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. നവീകരണ പദ്ധതിയുടെ ഭാഗമായി ചുമതലയേറ്റെടുത്തവർക്ക് അദ്ദേഹം ആശംസകൾ നേരുകയും ചെയ്തു. മർക്കസ് ലൈവ് ന്യൂസിന് വേണ്ടി നവാസ് മണ്ണാർക്കാട്.